വടക്കാഞ്ചേരി കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാരേ, ഇതെന്തു ന്യായം, ഇതെന്തു നീതി. കോവിഡ് 19 തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവരും രജിസ്റ്റർ ചെയ്തവരുമായ മുഴുവൻ പ്രവാസികളായ ഇന്ത്യക്കാരെയും സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വടക്കാഞ്ചേരി കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ടി വി സണ്ണി, ചട്ടത്ത് മണി, ഒ ആർ രാമചന്ദ്രൻ, ടി ഹരിദാസ് എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഭക്ഷണം കിട്ടാതെ, ചികിത്സ കിട്ടാതെ വേദന അനുഭവിക്കുന്ന സഹോദരിമാർ മാധ്യമങ്ങളിലോട് ചർച്ച ചെയ്യുമ്പോൾ, അത് കാണുമ്പോൾ ഹൃദയമുള്ള ഏതൊരു വ്യക്തിയുടെയും എത്ര കരിങ്കൽക്കൃതനായ അഹൃദയനായ പിണറായി വിജയൻ്റെ വരെ ഹൃദയം അലിവുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, അത്രയും വേദനിക്കുന്ന ദയനീയമായ ഒരവസ്ഥയാണ് ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. ആ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവരുടെ കുടുംബമല്ല തന്നെയല്ല പുലർത്തുന്നത്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യയുടെ സാമ്പത്തിക ഘടന തന്നെ വളരെ ഉയരങ്ങളിലേക്ക് വളർത്തിയെടുക്കുവാൻ അവരുടെ അധ്വാനത്തിൻ്റെ ആ മണലോരങ്ങളിലെ അധ്വാനത്തിൻ്റെ ബലത്തിൻ്റെ കണ്ട് നമ്മളും ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എന്ന് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അത്രയും വേദന അനുഭവിക്കുന്ന വിദേശികളെ, അവരുടെ കാശെടുത്ത് ഒരു നേരത്തെ പണിയില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്ത വിദേശികളോട് പറയുന്നു, നിങ്ങളുടെ പൈസ എടുത്ത് കയറി വരൂ, ഞങ്ങൾ ഫ്ലൈറ്റ് അയക്കാമെന്ന് പറയുന്നു. എത്ര നീചമായ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോണേ. നമുക്കറിയാം, യുദ്ധത്തിനേക്കാറ്റും കഷ്ടം അനുഭവിക്കുന്നു. വൈറസ് ബാധിച്ച് ജനങ്ങൾ പിടഞ്ഞു വീണ് പഠിക്കുമ്പോൾ 2.25 ലക്ഷമായി ലോകത്തിൽ മരണസംഖ്യ നമുക്കറിയാം.